ആദ്യം ധനമന്ത്രിയുടെ പ്രതികരണത്തിലേക്കാണ്. മീഡിയ വണിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ധനമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കും, കേരളപ്രിയ ബജറ്റായിരിക്കും, കേരളം തകരാതിരിക്കാനുള്ളതാണ് ഈ ബജറ്റ്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുമെങ്കിലും എപ്പോഴാണ് അത് നടപ്പാക്കുകയെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. കേന്ദ്രം ഓക്സിജൻ എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ധനമന്ത്രി മീഡിയ വണിനോട് പ്രതികരിച്ചു. കൂടുതൽ സാമ്പത്തിക രംഗത്ത് നിക്ഷേപം ഉണ്ടാവാൻ, വികസനം ഉണ്ടാവാൻ, തൊഴിലവസരം ഉണ്ടാവാൻ, ബിസിനസ് ഉണ്ടാവാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. സ്വകാര്യ നിക്ഷേപം ഏത് കാലത്തും ഇടതുപക്ഷ ഗവൺമെൻറ് സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യവസായം ചെയ്യാനുള്ള അവസരം, ഇതെല്ലാം നമുക്ക് ഉള്ളത് ശക്തിപ്പെടും. ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ബജറ്റിൽ പോകാൻ പറ്റുമോ? ഓക്സിജൻ എടുത്തു കളഞ്ഞ ഒരവസ്ഥയിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിമിതികളുണ്ട്. എന്നാൽ നമ്മൾ കമ്മിറ്റഡാണ്, ജീവനക്കാർക്ക് ഡി എ കൊടുക്കാനുണ്ട്, നമ്മൾ കൊടുക്കും. എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല. സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പുറകോട്ട് പോകില്ല. എപ്പോഴേ എങ്ങനെയെന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന തരത്തിലേക്കല്ല. നമ്മുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നത് പോലുള്ള സമീപനങ്ങൾ വേണമെന്നൊക്കെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. എനിക്ക് ധനകാര്യ കാര്യങ്ങളെപ്പറ്റിയും കേരളത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തിപരമായ കുറേ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്നതല്ലോ ഈ ഇത്തരം ഒരു ചുമതല. അത് കളക്റ്റീവായിട്ട് എല്ലാവരെയും കൂടെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതാണ്. എഫിഷ്യൻസി കൂട്ടാനും എഫക്റ്റീവ്നെസ് കൂട്ടാനുമുള്ള പല നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഈ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിനകത്ത് തീരുമാനം എടുക്കാത്തത്. എന്നാൽ എല്ലാ എക്കണോമിസ്റ്റുകളും ഇന്ത്യയിലെ ശരാശരി പ്രായവും ആയുസ്സും ഒക്കെ വെച്ച് നോക്കിയിട്ടും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളത് കളക്റ്റീവായിട്ട് ഏത് തീരുമാനം എടുക്കാൻ പറ്റും, എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം വേണം. കടുത്ത തീരുമാനം എടുത്തിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താതെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എന്നാൽ ഇതാകെ തകർന്നിട്ട് കടുത്ത തീരുമാനം എടുക്കാൻ നിന്നിട്ടും കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള ബജറ്റാണ് ജനപ്രിയമാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കേരളപ്രിയമാകും, അങ്ങനെ ഒരു ഉറപ്പേ നൽകുന്നുള്ളൂ. കേരളത്തിന് പ്രിയകരമാവുക എന്ന് പറഞ്ഞാൽ ജനപ്രിയമല്ലേ? കേരളത്തിന് വേണ്ടിയുള്ള, കേരളം എവിടെയും തകരില്ല, തളരില്ല, പിന്നോട്ട് പോവില്ല, കേരളം ഇതിനെല്ലാം അതിജീവിച്ച് കേരളത്തിന് കിട്ടേണ്ട ഇത് കിട്ടാനുള്ള ഇത് വെട്ടിക്കുറയ്ക്കുമ്പോഴും അത് നമ്മളെ ആകെ ബാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകും, കേരളത്തിന് കിട്ടാനുള്ളത് നേടിയെടുക്കുകയും ചെയ്യും. അതായത് പ്രതിസന്ധി കാലത്തും അടിപൊളി ബജറ്റാണ് കേരളത്തിലെ ജനങ്ങൾക്കായി തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അടിപൊളി ബജറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാം കൂടി ഇൻവോൾവ്മെൻറ്റോട് കൂടി ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഓരോരുത്തരും കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. സാമ്പത്തിക പ്രതിസന്ധിയിൽ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് വേണമായിരുന്നുവെന്ന് ധനമന്ത്രി. അത്തരമൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി നീട്ടിയ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യയിലാകെ ചില താഴോട്ട് കൊടുക്കുന്ന പണത്തിനകത്ത് കേരളത്തിന് അർഹമായി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വലിയ പരാതി ഉള്ളത്. ആ പരാതി നമ്മൾ വഴിനീളെ വന്ന് വഴക്കടിക്കാനല്ല നിന്നത്, ഭരണഘടനാപരമായിട്ട് ആ വേദി പോയതാണ്. ഇന്റർമായിട്ട് തീരുമാനം എന്തെങ്കിലും കോടതിയിൽ നിന്ന് കിട്ടേണ്ട അത്ര അർജൻറ്റായ കാര്യമാണ്. കാരണം നമുക്ക് എടുത്ത കടമെല്ലാം എടുക്കാനും പറ്റില്ല, പഴയ കടമെടുത്ത് ഉൾപ്പെടെ കുറയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കോടതി പോയത്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു നൽകും. സാജു, ഗുഡ് മോർണിംഗ്. ബജറ്റ് അവതരണത്തിന് മുൻപായാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ബജറ്റ് അവതരണം വരുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും കേരള ബജറ്റ് എന്ന ഒരു ആകാംക്ഷ കേരളത്തിനുണ്ട്. മന്ത്രിയുടെ വാക്കുകൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ദിവ്യ, ഗുഡ് മോർണിംഗ്. മന്ത്രിയുടെ ഒരു പ്രതികരണത്തിനപ്പുറം വിശദമായി കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു അഭിമുഖമാണ് അദ്ദേഹം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ കേരളം എത്തി നിൽക്കുന്ന സവിശേഷമായ സാഹചര്യങ്ങളിൽ വിശദീകരിച്ചുകൊണ്ടാണ് ബജറ്റ് സങ്കല്പത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള സൂചനകൾ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ഊന്നൽ തന്നെയായിരിക്കും തന്റെ ബജറ്റിന്റെ മുഖമുദ്ര
എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശേഷിപ്പിക്കുന്നത്. അതിന് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടുതലായി ആകർഷിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. അതൊരു കൃത്യമായ നയം മാറ്റമോ ചുവടുമാറ്റമോ ഒക്കെയായി വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം പൊതുമേഖലയ്ക്ക് അപ്പുറം സ്വകാര്യ നിക്ഷേപങ്ങളിലൂടെ മാത്രമേ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള ഒരു പ്രത്യയശാസ്ത്ര പരിസരം കൂടി മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. കാരണം 1957 EMS സർക്കാർ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എപ്പോഴും സ്വകാര്യ നിക്ഷേപത്തെ ഇടതുപക്ഷ സർക്കാരുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ സ്വകാര്യ നിക്ഷേപങ്ങൾ പുതിയ കാലത്തിന്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുക. അതിനാവശ്യമായ വിഭവശേഷി കേരളത്തിനുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അക്കാദമിക് രംഗങ്ങളും സാങ്കേതിക വിദ്യകളിലുമൊക്കെ പുതിയ കാലത്തെ പരിചയമുള്ള ഒരു യുവനിര നമുക്കുണ്ട്. ഒപ്പം പരിചയ സമ്പന്നരായ ഒരു നിരയും നമ്മുടെ കൈവശമുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പം നമുക്ക് 4 എയർപോർട്ടുകൾ അടക്കമുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 4 എയർപോർട്ടുകൾ, പുതിയ കാലത്തിനനുസൃതമായ റോഡുകളും മറ്റും വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇത്തരം വിഭവശേഷി കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടുതലായി കൊണ്ടുവരാൻ കഴിയും. അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്ന രീതിയിലുള്ള പദ്ധതികൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ, ഭാവി കണക്കാക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അക്കാര്യത്തിൽ ധനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ബജറ്റുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ ചോദ്യങ്ങൾ എല്ലാ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടങ്ങളിലും അടുത്തിടെ ഉയരാറുണ്ട്. കാരണം നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഘട്ടംഘട്ടമായി ഉയർത്തി അത് 2000 രൂപയിലേക്ക് എത്തിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായതിനുശേഷം പുതിയ വർധനവൊന്നും അദ്ദേഹത്തിന്റെ ബജറ്റുകളിൽ ഉണ്ടായിട്ടില്ല. ഇത്തവണയും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കും, പക്ഷെ അത് ഏത് ഘട്ടത്തിലെന്ന് പറയാൻ കഴിയില്ല. കാരണം കേന്ദ്രം ഓക്സിജൻ എടുത്തു കളയുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഓരോ വർഷവും വെട്ടിക്കുറച്ച തുകയുടെ കണക്ക് കൂട്ടുമ്പോൾ 50,000 കോടിയാണ് ഒരു വർഷം കേരളത്തിന് ലഭിക്കേണ്ടത്. ഇല്ലാതായിരിക്കുന്ന അത്തരമൊരു പ്രതിസന്ധിയെ മറികടന്നു കൊണ്ടുപോകണം തീരുമാനങ്ങളിലേക്ക് പോകാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, DA കുടിശ്ശികയാണ് ജീവനക്കാരുടെ. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സർക്കാർ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അത് നൽകുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അതും എപ്പോഴാണ്, അത് ഇക്കാര്യം ബജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇല്ല എന്ന സൂചനകളാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ചില നിർണായകമായ സങ്കൽപ്പങ്ങൾ, അദ്ദേഹം ഇനി ഭാവിയിൽ കേരളത്തിന് വേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായമുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ടാണ്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടി അതിശക്തമായി സാമ്പത്തിക വിദഗ്ധർ അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രീ ബജറ്റ് ഡിസ്കഷനുകളിലും മറ്റും ഇത്തരം നിർദ്ദേശം എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് വ്യക്തിപരമായി ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അത് മുന്നണിയുടെയും CPMന്റെയും അഭിപ്രായത്തിൽ കൂടി പരിഗണിച്ചുകൊണ്ട് കൂട്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. പക്ഷേ അത്തരമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു തീരുമാനവും വിജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞു വെക്കുന്നത് എല്ലാ തീരുമാനങ്ങളും കേരളം തകരുന്നതിനു മുമ്പായിരിക്കണം വേണ്ടത് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ നിർദ്ദേശങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള, അതായത് ആളുകളുടെ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നതിന്റെയും ക്രയശേഷി ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പെൻഷൻ പ്രായത്തെ അദ്ദേഹം സമീപിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ബജറ്റിലേതായാലും അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ചില നടപടികൾ വേണ്ടി വരും എന്ന സൂചന കൂടി പങ്കുവെക്കുകയാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ ചെയ്യുന്ന. ഇതിനെല്ലാം അപ്പുറം തന്റെ ബജറ്റിന്റെ മുഖമുദ്ര ജനപ്രിയമായിരിക്കുമോ, തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി കേരളപ്രിയമായിരിക്കും. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഭാവിയിൽ കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു കരുതിവെപ്പാകുന്ന ബജറ്റായിരിക്കും തന്റേത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇപ്പോൾ നീട്ടിവെക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നതെങ്കിൽ പോലും അടിയന്തരമായ ഒരു ഇടക്കാല ഉത്തരവ് കേരളത്തിന് ആവശ്യമായിരുന്നു എന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അഭിമുഖത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് അത്തരം ഇടക്കാല ഉത്തരവ് വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 9:30 അതിന്റെ പൂർണ്ണരൂപം സംപ്രേഷണം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും സാമ്പത്തിക
പ്രതിസന്ധി എന്ന യാഥാർത്ഥ്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാമെന്ന ആലോചനയിൽ നിന്നുള്ള ബജറ്റായിരിക്കും കെ എൻ ബാലഗോപാൽ ഇത്തവണ അവതരിപ്പിക്കുക എന്ന കാര്യം ഉറപ്പാണ്. കേന്ദ്രം ഓക്സിജൻ എടുത്തു കളയുന്ന ഒരു രീതി സമീപനമാണ് സ്വീകരിക്കുന്നത്. കേന്ദ്രം കേരളത്തെ വലിഞ്ഞു മുറുക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ വിമർശനം കേന്ദ്ര നടപടി കൊണ്ട് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടുകൂടി ഈ ഇത്ര രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിലുണ്ട് എന്നാണ്. അപ്പോൾ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എങ്ങനെയാണ് ധനമന്ത്രി മറുപടി നൽകുന്നത്? ദിവ്യ, ഈ അഭിമുഖത്തിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനും ധനമന്ത്രി വളരെ വിശദമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജി എസ് ടി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ഈ നികുതി പിരിച്ചെടുക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടിരിക്കുന്നു, ജി എസ് ടിക്ക് അനുസൃതമായി പുനഃസംഘടിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. അതിന് വളരെ വിശദമായ മറുപടി തന്നെ അദ്ദേഹം നൽകുന്നുണ്ട്. അത് ഓരോ ഘട്ടത്തിലും കേരളത്തിന്റെ തനതു വരുമാനത്തിനുണ്ടായ വർദ്ധനവ് അടക്കം നികുതി വരുമാനത്തിനുണ്ടായ വർദ്ധനവിന്റെ കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഇത്രയും 10-40 വർഷങ്ങളിലുണ്ടാവാത്ത വർദ്ധനവുണ്ട്, കഴിഞ്ഞ 2 വർഷം ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നു. തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ജി എസ് ടി വന്നതിന് ശേഷം ഓരോ ഘട്ടം ഘട്ടമായി നടത്തേണ്ട പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ശരിയല്ല, കേന്ദ്രവിരുദ്ധ സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് എന്ന വിമർശനം കൂടി അദ്ദേഹം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമ്മളുടെ വിഹിതം കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര പൂളിൽ നിന്നും വിവിധ ഘട്ടങ്ങളായി നമുക്ക് ലഭിക്കേണ്ട വിഹിതത്തിൽ വന്നിരിക്കുന്ന കുറവുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചതെന്നും അല്ലാതെ നമ്മുടെ തനത് വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാത്തത് മൂലമല്ല എന്ന വാദം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ധനമന്ത്രി മറുപടി നൽകുന്നുണ്ട്. ഫെബ്രുവരി 5 കേരള ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രത്യേക അഭിമുഖം മീഡിയ വണിന് ലഭിച്ചിരിക്കുന്നത്. കേരളപ്രിയ ബജറ്റ് തന്നെയായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. ജനപ്രിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കൂടി ധനമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്. ധനമന്ത്രിയുടെ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാവിലെ 9 മീഡിയ വണിലൂടെ സംപ്രേഷണം ചെയ്യും. പ്രേക്ഷകർക്ക് ധനമന്ത്രിയുടെ വാക്കുകൾ വിശദമായി തന്നെ കേൾക്കാനും സാധിക്കും. കോഴിക്കോട് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിലും ധനമന്ത്രിയുടെ പ്രതികരണം വരികയാണ്. പെൻഷൻ കിട്ടാതെയാണ് എന്ന പ്രചാരണം തെറ്റാണ് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് നവംബറിൽ എഴുതിയതാണ്. അതിനുശേഷം നവംബറിലും ഡിസംബറിലും ക്ഷേമ പെൻഷൻ കൊടുത്തു. പരിശോധിക്കാതെയാണ് വാർത്തകൾ നൽകിയതെന്നും മന്ത്രി വിമർശിച്ചു. ആ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. നവംബർ 7 മറ്റും എഴുതിയൊരു കത്താണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞാന്നാണ് അന്ന് എഴുതിയത്, എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ നവംബർ മാസവും ഡിസംബർ മാസവും പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 മുമ്പ് എഴുതിയൊരു കത്ത് മാധ്യമങ്ങൾ കാണാതിരുന്നാണെന്ന് എനിക്കറിയില്ല. കോഴിക്കോടൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആണല്ലോ നിങ്ങളും. അങ്ങനെ ഒരു കത്ത് വെച്ചിട്ട് ഇത് കണ്ടില്ല, ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്ത കൊടുത്തു. ഇതൊക്കെ കേരളത്തിലുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്ര